കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ ദിലീപിനുണ്ടായതെന്താണോ അതുതന്നെയാണ് സിദ്ദിഖിനെയും കാത്തിരിക്കുന്നത്. മലയാള സിനിമാ ലോകം ഇപ്പോൾ സിദ്ദിഖിനെ കൈവിട്ട അവസ്ഥയിലാണ്. സിനിമകൾ പലതും കമ്മിറ്റ് ചെയ്തിരുന്നു സിദ്ദിഖ്, എന്നാൽ അതെല്ലാം ഇപ്പോൾ അതിൽ നിന്നെല്ലാം സിദ്ദിഖിനെ മാറ്റിയിരിക്കുകയാണ്. ദിലീപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഒരു സിനിമകൾ പോലും വിജയിക്കുന്നില്ല. ജനങ്ങൾ ദിലീപിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതിന് തെളിവാണ് ഇത്. ഇതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സിദ്ദിഖിനെ സംബന്ധിച്ച് എല്ലാ സിനിമകളിലും സജീവ സാന്നിധ്യമായിരുന്നു സിദ്ദിഖ്. സിദ്ദിഖ് ഇല്ലാത്ത സിനിമകൾ ചുരുക്കമാണ്. യുവാക്കളെന്നോ സീനിയർ താരങ്ങളെന്നോ വലുപ്പ ചെറുപ്പമില്ലാതെ മലയാളത്തിലെ എല്ലാ തലമുറയ്ക്കൊപ്പവും ഇടം പിടിക്കുന്ന താരമായിരുന്നു സിദ്ദിഖ്. നായകനെന്നോ വില്ലനെന്നോ സ്വഭാവ നടനെന്നോ കൊമേഡിയനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വേഷങ്ങളും തേടിയെത്തിയിരുന്ന സിദ്ദിഖിന്റെ സിനിമാ ജീവിതം വൻ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. യുവനടിയുടെ ബലാത്സംഗ പരാതി വന്നതിന് തൊട്ടു പിന്നാലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ഇപ്പോൾ വലിയ ഒരു പതനമാണ് നടനെ തേടിയെത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ദിഖിനെ സിനിമകളിൽ നിന്നും ഒഴിവാക്കി തുടങ്ങിയിരിക്കുകയാണ്. അതായത്, സിദ്ദിഖുള്ള സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുത്തില്ലെങ്കിലോ എന്നുള്ള ഭയം സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടിയാണ് പല സിനിമകളിൽ നിന്നും സിദ്ദിഖിനെ പുറത്താക്കിയിട്ടുണ്ട്. കേസ് നിർണായക ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഒറ്റയടിക്ക് 3 സിനിമകളിൽ നിന്നാണ് സിദ്ദിഖിനെ ഒഴിവാക്കിയിരിക്കുന്നത്. സിദ്ദിഖിന് നിർണായക റോളുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളിലും പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്താൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും സൂചനയുണ്ട്. നമുക്കറിയാം, മുൻപ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവമുണ്ടായി. അതിന്റെ വിവാദം വലിയ രീതിയിൽ ഉയർന്നു വരുന്നു. ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ദിലീപിന്റെ കൊച്ചിയിലെ ദേ പുട്ടുകട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ, സിദ്ദിഖിനെ അഭിനയിപ്പിച്ചാൽ ഈ സിനിമകൾ പ്രേക്ഷകർ തള്ളിക്കളയുമോ തുടങ്ങിയ ഒരുപാട് വേവലാതികളാണ് നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെയാണ് ഷൂട്ടിംഗ് പാതി വഴിയിൽ എത്തിയതാണെങ്കിലും വേണ്ടില്ല, സിദ്ദിഖിനെ മാറ്റണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വിനോദ് രാമൻ നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രമായ മ്ലേച്ഛനിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആടുജീവിതത്തിലെ ഗോകുലാണ് സിനിമയിലെ നായകൻ. സിദ്ദിഖിന്റെ തിരക്കുകൾ കാരണം നേരത്തെ ഷൂട്ടിംഗ് വൈകിയിരുന്നു. സിനിമയ്ക്കായി 5 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരം എത്തിയത് ഷമ്മി തിലകനാണ്. അജു വർഗീസിനെ നായകനാക്കി സാലോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പടക്കുതിര. ഈ സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് തീയതി നീട്ടിവെച്ചുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിനിമയിൽ സിദ്ദിഖിന് പകരക്കാരനായി രഞ്ജി പണിക്കരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എമ്പുരാനു ശേഷം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സിദ്ദിഖ് പങ്കെടുത്ത ഷൂട്ടിംഗ് 3 ദിവസം തമിഴ്നാട് രാമനാഥപുരത്ത് നടന്നിരുന്നു. ആര്യ നായകനാകുന്ന ഈ സിനിമ വിവിധ ഭാഷകളിൽ പുറത്തിറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ടിയാൻ എന്ന ബിഗ് ബജറ്റ് സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയും ജി എൻ കൃഷ്ണകുമാറും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഇത് വലിയ തിരിച്ചടിയാണ് നടന്റെ സിനിമാ കരിയറിന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം ദിലീപ് നായകനാകുന്ന 150 ചിത്രത്തിലും മുഖ്യ റോളിൽ സിദ്ദിഖായിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരുന്നു. ഈ സിനിമയുടെ നിർണായക സമയത്താണ് സിദ്ദിഖിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളിയതോടെ ഈ ദിലീപ് ചിത്രവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ദിലീപിന്റെ സിനിമാ ജീവിതത്തിലെ നിർണായക ചിത്രമായാണ് ഇത് വിലയിരുത്തപ്പെട്ടത്. നടിയെ ആക്രമിച്ച കേസിലെ തുടർ ചലനങ്ങൾക്കൊപ്പം സിദ്ദിഖിന്റെ കേസും കൂടിയാകുമ്പോൾ ഈ ബിഗ് ബജറ്റ് ചിത്രം വൻ പ്രതിസന്ധിയിലാകും. അല്ലെങ്കിൽ തന്നെ ദിലീപിന്റെ മിക്ക സിനിമകളും തിയേറ്ററിൽ പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒ ടി ടിയിൽ വന്നാൽ പോലും പലരും സിനിമ കാണാത്ത ഒരവസ്ഥയുണ്ട്. ഏറ്റവും ഒടുവിലായി ദിലീപിന്റേതായി പുറത്തിറങ്ങിയത് പവി കെയർടേക്കർ എന്ന ചിത്രമാണ്. അതും വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതെല്ലാം നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് ദിലീപിന് നേരിടേണ്ടി വന്നിട്ടുള്ള അവസ്ഥകളാണ്. അതിനു മുൻപ് ജനപ്രിയ നടൻ എന്ന ഒരു ലേബലായിരുന്നു ദിലീപിനുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം മാറി ഒരു തരത്തിലും ദിലീപിനെ അംഗീകരിക്കാത്ത വലിയൊരു പ്രേക്ഷക സമൂഹം കേരളത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇതാണ് ദിലീപിന്റെ സിനിമ കരിയറിനെ തന്നെ ബാധിച്ചിരിക്കുന്നത്. ഇതേ ഒരവസ്ഥയാണ്
ഇപ്പോൾ സിദ്ദിഖിനും ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖിന്റെ കാര്യം എടുത്തു പറഞ്ഞാൽ എത്രയെത്ര റോളുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. വില്ലനായും സഹനടനായും കോമഡിയൊക്കെ വളരെ രീതിയിൽ അനായാസമായി ചെയ്ത് വലിയ കയ്യടി നേടിക്കൊണ്ടിരുന്ന ഒരു നടനാണ്. സിദ്ദിഖില്ലാത്ത സിനിമകൾ ഇപ്പോൾ ചുരുക്കമാണ്. ആ ഒരവസ്ഥയിൽ സിനിമയിൽ വലിയ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് സിദ്ദിഖിന് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നതും, അതും ഒരു പീഡന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതാണ് സിദ്ദിഖിന്റെ കരിയറിനെ ബാധിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലേക്ക്, അറസ്റ്റിലേക്ക് തന്നെയാണ് സിദ്ദിഖിന്റെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ ഇനി സിനിമയിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയുമോ, വലിയ ഒരു റോളിലേക്ക് സിദ്ദിഖിന് എത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നം മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധികളാണ്. മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളെല്ലാം റിലീസ് മാറ്റിവെക്കുന്ന അവസ്ഥ വരെയുണ്ട്. ഓണത്തിന് ആസിഫ് അലി നായകനായ കിഷ്കിന്ത കാണ്ഡവും ടോവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണവുമാണ് തിയേറ്ററുകളിൽ ആളുകളെ എത്തിച്ചത്. ഇതോടെയാണ് ഇടക്കാല പ്രതിസന്ധിയിൽ നിന്നും താൽക്കാലികമായി മലയാള സിനിമ ഒന്ന് ശ്വാസം പിടിച്ചു നിന്നത്. ഇതിനിടെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് മലയാള സിനിമയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുന്നത്. സുപ്രീംകോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിച്ചാലും താരത്തിന് ഉടൻ അവസരങ്ങൾ ലഭിക്കുമോ എന്നതിൽ സംശയങ്ങളാണ്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ സിദ്ദിഖിന്റെ സിനിമാ കരിയർ വൻ പ്രതിസന്ധി നേരിടും എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിർമ്മാതാക്കൾ മലയാളത്തിൽ പണം മുടക്കാത്തതും പ്രതിസന്ധിക്കിടയാക്കുന്നുണ്ട്. വിവാദത്തിൽ അകപ്പെട്ടവരെ ഉൾപ്പെടുത്തിയുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും പിൻവലിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ പുതുതായി തുടങ്ങാനിരുന്ന ചില പ്രോജക്ടുകളും അനിശ്ചിതത്വത്തിലായി. സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവാണ് പുതുമുഖ നിർമ്മാതാക്കളെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. സിനിമയോടുള്ള താൽപര്യത്താൽ പണം മുടക്കിയിരുന്ന പ്രവാസികൾ അടക്കമുള്ളവരാണ് പുതിയ വിവാദത്തോടെ പിന്തിരിഞ്ഞു നിൽക്കുന്നത്. വലിയൊരു ക്രൈസിസ് ആണ് മലയാള സിനിമയെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്.